നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അരുൺ ബാലചന്ദ്രൻ എന്ന സംരംഭകനും മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോയുമൊക്കെ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോ ആകുന്നതിന് മുൻപേ സർക്കാരിലെ ഡി ജി പിയുടെയും ശിവശങ്കറിന്റെയും ഒക്കെ പെറ്റായിരുന്നു ഈ അരുൺ ബാലചന്ദ്രൻ. മൂന്ന് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം, പോലീസ് ഉദ്യോഗസ്ഥരും തലസ്ഥാന പ്രമുഖരുമായുള്ള ഹൃദയബന്ധം. അരുൺ ബാലചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത് വ്യവസായ ലോകത്തും സിനിമാ ലോകത്തുമുള്ള കൂട്ടുകെട്ടുകളാണ്. ഇവയൊക്കെ അരുൺ നേടിയത് തന്റെ ഫോർവേഡ് മാഗസിൻ ഒന്നുകൊണ്ട് മാത്രം. ഫോർവേഡ് മാഗസിന്റെ ഫീച്ചറിൽ വരാനും കവർ മോഡലാകാനും ബ്യൂറോക്രാറ്റ്സിന്റെയും ബിസിനസ്സുകാരുടെയും ഇടിയായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇന്ന് ഐ ടി വകുപ്പിന്റെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ മാനേജർ ആയിരിക്കുന്ന അരുൺ ബാലചന്ദ്രൻ 2008-ലും 2017-ലും ഇടയിൽ സ്വയം സംരംഭകൻ എന്ന നിലയിൽ തുടങ്ങിയത് 5 കമ്പനികളാണ്. ഈ 5 കമ്പനികളിൽ 3 എണ്ണം അടച്ചുപൂട്ടി പ്രവർത്തനം തുടർന്നിരുന്ന ഒരു കമ്പനിയുടെ മുഖ്യ പ്രോഡക്റ്റ് ഫോർവേഡ് മാഗസിൻ അത് നിർത്തലാക്കിയും കളഞ്ഞു. അരുൺ ബാലചന്ദ്രൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച കമ്പനികൾ ഇവയൊക്കെയാണ്: ഇന്നൊവേഷൻ ലാബ് ടെക്നോളജി ഇൻക്യുബേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, സ്മാർട്ട് ഗുരു എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഡയസ്പോര ബിസിനസ് ഇൻക്യുബേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ്. അരുൺ ബാലചന്ദ്രൻ അവസാനം സെറ്റപ്പ് ചെയ്ത കമ്പനിയുടെ പേര് ടിങ്കർ ഹബ് അഡ്വൈസേഴ്സ് എന്നായിരുന്നു. തേൻമൊഴി ഷൺമുഖം ഉൾപ്പെടെ പ്രത്യേക പാർട്ണേഴ്സ് ഇതിന്റെ അകത്തുണ്ടായിരുന്നു. ലിജോ ജോൺ എന്നൊരു പാർട്ണറെ ചേർത്താണ് ഇന്നൊവേഷൻ ലാബ് സെറ്റപ്പ് ചെയ്യുന്നത്. സ്മാർട്ട് ഗുരു ആൻഡ് ഡയസ്പോര ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തച്ചത്തിൽ ഗോവിന്ദൻ മോഹൻ വിജിത എന്നുള്ള ഒരു പാർട്ണർ പൊത്ത്. ഇത്തരം സ്വയം സംരംഭങ്ങൾക്ക് അരുൺ ബാലചന്ദ്രൻ ഇറങ്ങിത്തിരിച്ചുവെങ്കിലും തന്റെ സംരംഭങ്ങളിൽ ഇദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഈ കമ്പനികളുടെ ദാരുണമായ അന്ത്യം. പിന്നീട് അരുൺ ബാലചന്ദ്രൻ എങ്ങനെ തലസ്ഥാനത്തെ പ്രിയപ്പെട്ടവനായി? മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുമൊത്ത് അമേരിക്കൻ യാത്രകളും വിദേശ യാത്രകളും ഒക്കെ തരപ്പെടുത്തിയ ഐ ടി ഫെലോയുടെ പിന്നാമ്പുറ കഥകൾ ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെ. ഒരൊറ്റ അമേരിക്കൻ യാത്രയ്ക്ക് പൊടി പൊടിച്ചത് 21 ലക്ഷം, അതും സർക്കാരിന്റെ. നിരവധി വ്യവസായികളെ സ്പോൺസർമാരാക്കി അരങ്ങ് കൊഴുപ്പിച്ച നിരവധി പ്രോഗ്രാമുകൾ. അരുൺ ബാലചന്ദ്രൻ തന്റെ പണക്കൊഴുപ്പിലും നിറപ്പകിട്ടിലും മാത്രമല്ല കൊഴുക്കുന്നത്, ഉന്നതരുമായുള്ള സൗഹൃദങ്ങളിലുമാണ്. അധികാര ഇടനാഴിയിലെ അരുൺ ബാലചന്ദ്രന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ആ വളർച്ചയുടെ നടുമുറ്റത്ത് ഡി ജി പി ബെഹ്റയുണ്ട്, ശിവശങ്കറുണ്ട്, മറ്റൊരുപാട് പോലീസ് ഉന്നതരുണ്ട്, സർക്കാർ ഉന്നതരുണ്ട്. ഡി ജി പി ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള സർക്കാർ ഉന്നതരുമായി അരുൺ വ്യക്തിബന്ധം സ്ഥാപിച്ചത് തന്റെ ഫോർവേഡ് മാഗസിൻ ഒന്നുകൊണ്ട് മാത്രം. ഫോർവേഡ് മാഗസിനിലെ വർണ്ണചിത്രങ്ങളിൽ ഫീച്ചറാകാൻ കൊതിക്കാത്ത രാഷ്ട്രീയ ഉന്നതർ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി തന്റെ മുഴുവൻ ദിവസമാണ് ഇവർക്ക് നൽകിയത്. ഡി ജി പിയെ കണ്ണെഴുതിപ്പിക്കുന്നതും തലമുടി ചെയ്യുന്നതും തുടങ്ങി തുണി ഇസ്തിരിയിടുന്നത് വരെയുള്ള നിരവധി ഘട്ടങ്ങൾ ഫോട്ടോയിൽ പകർത്തി അത് ഫോർവേഡ് ഫീച്ചറാക്കി മാറ്റി. ഡി ജി പി മുത്തുള്ള ഈ ഫോട്ടോ ഫീച്ചർ പിന്നീട് ഫേസ്ബുക്കിലും ഫോർവേഡ് മാഗസിന്റെ വിവിധ പേജുകളിലും അരുൺ ബാലചന്ദ്രൻ നിറയ്ക്കുന്നു. ഇതോടെ ഡി ജി പിയുമായി അടുക്കേണ്ടവർ അരുണിന്റെ അടുത്തെത്തുന്ന ഒരു വിചിത്ര കാഴ്ച. ഇതുതന്നെയാണ് ശിവശങ്കറിന്റെ കാര്യത്തിലും മറ്റ് നിരവധി രാഷ്ട്രീയ ഉന്നതരുടെ കാര്യത്തിലും അരുൺ പുലർത്തിയ മാർക്കറ്റിംഗ് ശൈലി. ഈ മാർക്കറ്റിംഗ് ശൈലി മാത്രമായിരുന്നു അരുണിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ. ചുരുക്കത്തിൽ സംരംഭകൻ എന്നുള്ള നിലയിൽ പരാജയമായിരുന്നുവെങ്കിലും ഐ ടി പാർക്കുകളുടെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഡയറക്ടർ സ്ഥാനത്തേക്ക് അരുൺ കുതിച്ചെത്തിയത് ഇങ്ങനെയാണ്. അരുണിന്റെ ഫേസ്ബുക്ക് പേജിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും സർക്കാർ പ്രമുഖരും ഒക്കെ ഒത്തുനിൽക്കുന്ന നിരവധി ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വിവാദം തലപൊക്കിയതോടെ തന്റെ ഫേസ്ബുക്ക് പേജൊക്കെ വലിച്ച് അരുൺ ഓട്ടട ഓട്ടം. കൊച്ചിയിൽ ഫാഷൻ മാഗസിൻ തന്റെ ഉടമസ്ഥതയിൽ നടത്തിയിരുന്ന സമയത്താണ് നിരവധി പാർട്ടികൾ അരങ്ങേറുന്നത്. ഈ പാർട്ടികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമായി പല പ്രമുഖരും അവിടെ എത്തി. അരുൺ ബാലചന്ദ്രൻ ഉന്നതരെ അടുപ്പിക്കാൻ തന്റെ മാർക്കറ്റിംഗ് ശൈലിയായി സ്വീകരിച്ച തന്ത്രവും ഇത്തരം ഉന്നത തലത്തിലുള്ള പാർട്ടികളായിരുന്നു.
IT secretary ayum mattu udyogastharumayulla unnatha bandhathinte peril thanneyanu sarkaril joli labhikkunnathum pinneedu mukhyamanthriyude IT fellow ayi valarunnathum aa sthanathu ninnu maattiyittum അരുണിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തി തന്നെയാണ് അരുൺ ബാലചന്ദ്രൻ. അരുൺ ബാലചന്ദ്രൻ സ്വപ്ന സന്ദീപ് ടീമുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന നിരവധി തെളിവുകൾ സ്ഥിരീകരണമാകുന്നു. ഇതോടെ NIA അരുൺ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പു വന്നു കഴിഞ്ഞു. അരുൺ ബാലചന്ദ്രനെ പോലെ നിരവധി കഥാപാത്രങ്ങൾ വട്ടുമിട്ട് പറക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇത് തന്നെയാണ് ജനമധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ടായ അവമതിപ്പിന് കാരണവും. ശിവശങ്കർ മാത്രമല്ല, അരുൺ ബാലചന്ദ്രനെ പോലെ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട് ഇതിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നവർ. ഇത് തന്നെയാണ് ഇവിടുത്തെ അധികാര ഇടനാഴിയിൽ ഉയർന്നു കേൾക്കുന്നതും. ഡീൽ മേക്കർ അരുൺ ബാലചന്ദ്രനെ കണ്ടാൽ ITയിലുള്ള ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും നമുക്ക് പാസാക്കിയെടുക്കാം. ടെക്നോ പാർക്കിലും ഉയർന്നു കേൾക്കുന്ന പേരാണ് അരുൺ ബാലചന്ദ്രൻ്റെത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രോജക്റ്റ് അനുവദിക്കണമെങ്കിൽ, അതിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ അരുണിന്റെ പിന്തുണ വേണം എന്നത് ഇവിടുത്തെ ഒരു അലിഖിത പ്രമാണമായിരുന്നു. CMന്റെ IT ഫെലോ പറന്നു നടന്നത് 4 രാജ്യങ്ങളിൽ. US യാത്രയ്ക്ക് മാത്രം ചെലവ് വരുത്തിയത് 21 ലക്ഷം രൂപ. എന്നിട്ട് നമ്മുടെ IT വകുപ്പിന് എന്തെങ്കിലും പ്രയോജനം ലഭിച്ചോ? ഒന്നുമില്ല. വമ്പൻ കമ്പനികളിൽ സന്ദർശനം നടത്തുകയും അവിടെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തുകയും സെൽഫി എടുക്കുകയും ചെയ്തതൊഴിച്ചാൽ ഇതുവഴി ഒരു നിക്ഷേപവും കേരളത്തിലെത്തിയിട്ടില്ല. യൂറോപ്പിൽ ലണ്ടൻ, ഫ്രാങ്ക്ഫർട്ട്, ഹനോവർ എന്നിവിടങ്ങളിലും IT ഫെലോസ് അടങ്ങിയ സംഘം യാത്ര നടത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ IT വകുപ്പിന് ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. കേരളത്തെ പ്രതിനിധീകരിച്ച് ദുബായ് GTECH എക്സ്പോ, സ്പെയിനിലെ വേൾഡ് മൊബൈൽ കോൺഗ്രസ് എന്നിവിടങ്ങളിലും അരുൺ പറന്നെത്തിയിരുന്നു. അരുൺ ബാലചന്ദ്രൻ ഉൾപ്പെടെ IT ഫെലോസിൽ ഓരോരുത്തർക്കും സർക്കാർ എണ്ണിക്കൊടുത്തത് 1.5 ലക്ഷം വീതമായിരുന്നു ശമ്പളം. ഫുൾ ടൈം MBA വേണമെന്ന് മാത്രം പറഞ്ഞ് ക്ഷണിച്ച് അപേക്ഷയിൽ അരുൺ എത്തിയത് IIM കോഴിക്കോട് ഓഫ് ക്യാമ്പസ് സെന്ററുകൾ വഴി നടത്തുന്ന എക്സിക്യൂട്ടീവ് MBAയുമായി. കൃത്യമായി പറഞ്ഞാൽ ഏത് തരത്തിലേക്കും തലത്തിലേക്കും വളച്ചൊടിക്കാവുന്ന ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് മാത്രം. കൊച്ചി കേന്ദ്രമായി ഫാഷൻ മാഗസിൻ നടത്തുന്ന ആ പാരമ്പര്യം ഉപയോഗിച്ച് സെലിബ്രിറ്റികൾ, ഉന്നതർ എന്നിവരുമായി പുലർത്തിയിരുന്ന അടുത്ത ബന്ധമാണ് ശിവശങ്കറെ പോലെയുള്ളവർ അരുണുമായി എടുക്കാൻ കാരണം. സ്വപ്ന സുരേഷിന്റെ വിസിറ്റിംഗ് കാർഡിനെ കുറ്റം പറയുന്നവർ ഒന്നോർക്കുക, അരുൺ ബാലചന്ദ്രനും സമാനമായ ഒരു വിസിറ്റിംഗ് കാർഡുണ്ട്. അതിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഫെല്ലോ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അരുണിനെ പോലൊരാൾ എവിടെ പോയാലും ലഭിക്കുന്ന സ്വീകാര്യത. അതൊന്നു മാത്രം മതി അരുണിന്റെ ശക്തി അറിയാൻ. എന്തായാലും അരുൺ ബാലചന്ദ്രൻ വീഴുമ്പോൾ കൂടെ കുറേയേറെ ബിംബങ്ങൾ ഉണ്ടാവും എന്നുറപ്പാണ്. ഈ ബിംബങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.